ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാബുലസ് ലൈഫ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ തൊട്ട് നമ്മൾ 2021-ലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു 2021 തുടങ്ങുന്നതിന് മുൻപായിട്ട് അതിന് വേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ. ശരിക്കും പുതുവർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലൻസ് ചെയ്യാനുണ്ട്, ഡീക്ലട്ടർ ചെയ്യാനുണ്ട്, പുതുതായി ഓർഗനൈസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മൾ തനിച്ച് ചെയ്യുന്നതിനേക്കാളും രസം ഒരുമിച്ച് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രയൽ മാത്രമാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണയായിട്ട് എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നമുക്ക് പ്ലാനിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടായിരിക്കണം നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റണമെങ്കിലെന്ന്. പക്ഷേ പ്ലാനിംഗ് ഉണ്ടായാലും ടു ഡു ലിസ്റ്റ് ഉണ്ടായാലും ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന അവസ്ഥയും നമുക്ക് വരാറുണ്ട് അല്ലേ? ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ കിടക്കാൻ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരാൻ തുടങ്ങും. എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ 2021 തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലമാണ് ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ, അതായത് ചെയ്യാനുള്ള ജോലികൾ എഴുതുന്ന സമയത്ത് തന്നെ അടുത്തൊരു കോളത്തിലായിട്ട് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ കൂടി ലിസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അതിനെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ തോന്നുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് വെറുതെ ഇരുന്ന് ഫോൺ നോക്കാൻ തോന്നും, അല്ലെങ്കിൽ കുറച്ച് സമയം ഉറങ്ങാൻ തോന്നും, അല്ലെങ്കിൽ പുറത്തൊന്ന് നടക്കാൻ തോന്നും. ചെയ്യാനുള്ള ജോലികൾ എപ്പോഴും നല്ല ഹാർഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചെയ്യാൻ തോന്നുന്ന ജോലികളാണെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ ഒരു മെത്തേഡ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാനുള്ള ജോലിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനും ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും. നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോയിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങളുണ്ടാവും, നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങൾ. അതിൽ പെട്ടതാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, എല്ലാം നീട്ടിവെക്കുന്നത്. നമ്മൾ തന്നെ അറിയുന്നുണ്ടാവില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാതായി പോകുന്നതെന്ന്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ചെയ്തെടുക്കാൻ വേണ്ടി, പക്ഷേ നമ്മൾ തന്നെ അറിയുന്നില്ല അതങ്ങ് നീട്ടിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ചെയ്യാനുള്ള ജോലികൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന ജോലികൾ കൂടി ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനഃപൂർവ്വം തന്നെ ഈ ചെയ്യാൻ തോന്നുന്ന ജോലികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ എന്താണ് എൻ്റെ മനസ്സിൽ എനിക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നത്, എന്താണ് എനിക്ക് ചെയ്യാൻ തോന്നുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് സമയം കളയാനാണ് എനിക്ക് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ, ഓരോ തവണ നിങ്ങളുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്തും ഇത് നിങ്ങളുടെ കണ്ണിലേക്ക് കാണുമ്പോൾ, ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ പോകുന്നത് റോങ് ആയിട്ടുള്ളൊരു വഴിയിലൂടെയാണെന്ന്. അതായത് ഈ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. ഒരു നോർമൽ ടു ഡു ലിസ്റ്റിനേക്കാളും ഈ ഒരു മെത്തേഡാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതായിരിക്കും. ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ റുട്ടീൻ ബിഹേവിയർ ആയിരിക്കും, നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോൺ നോക്കുന്നതും സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുന്നതും അതുപോലെ രാത്രിയൊക്കെ സമയം കിട്ടുമ്പോൾ ചാറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഒരു റുട്ടീൻ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ടാണ്. മനഃപൂർവ്വം നമ്മൾ തന്നെ ട്രൈ ചെയ്താലും മാത്രമേ ഇങ്ങനെയുള്ള റുട്ടീൻ ബിഹേവിയേഴ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ പതിയെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക, ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ അറിയിക്കുക. 2021-ലേക്കുള്ള വീഡിയോസിൻ്റെ തുടക്കം മാത്രമാണിത്. ഇനി അങ്ങോട്ടേക്കുള്ള ഓർഗനൈസേഷൻ വീഡിയോസൊക്കെ ഓരോ ദിവസങ്ങളിലായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ളത് ടിപ്സ് മാത്രമാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ലൈഫ് സ്റ്റോറി കൂടി കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ പോകുന്ന വഴികളും എൻ്റെ സ്ട്രഗിൾസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.